ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂലേക്ക് സ്വാഗതം. ഡി കെ അവിനാഷിനോട് പറയുന്നു, ജയരാമനെ പോലെയുള്ളവരെ മുൻനിർത്തി ഇനി നീ എനിക്കെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ അവസാനം നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കും. അങ്ങനെ ഡി കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഡി കെ പിടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, സൂക്ഷിച്ച്. അവിനാഷിന്റെ അരികിലേക്ക് ഡി കെ ചെന്നിട്ട് പറയുന്നു, ഇതൊരു ഭീഷണിയല്ല, മുന്നറിയിപ്പാണ്, കാലന്റെ മുന്നറിയിപ്പ്, ഓർക്കണം എപ്പോഴും. അങ്ങനെ ഡി കെ അവിടെ നിന്ന് പോകുന്നു. ജ്യോതി അവിനാഷിനോട് പറയുന്നു, സൂര്യയോട് നീ കാണിച്ച ക്രൂരത അവൾ എന്നോട് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഞെട്ടി അവിനാഷ് ജ്യോതിയെ നോക്കുന്നു. ജ്യോതി പറയുന്നു, എല്ലാവർക്കും മുമ്പിലും നീ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും, അത് നേരിടാൻ ശക്തി തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജന്മത്തൊന്ന് തിരുത്താനോ കളങ്കമില്ലാതെ ആരെയെങ്കിലും സ്നേഹിക്കാനോ നിനക്ക് കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല, എങ്കിലും ഇനിയെങ്കിലും മനുഷ്യനാകാൻ ശ്രമിക്ക്. അങ്ങനെ ജ്യോതി അവിടെ വന്ന് പോകുന്നു. അവിനാഷ് ദേഷ്യത്തോടുകൂടി പറയുന്നു, പോടി മൂദേവി. പിന്നീട് കാണിക്കുന്നത് മായതാരയോടും ചിത്രയോടും പറയുന്നു, പതിവില്ലാതെ ജ്യോതിയെ കൊണ്ട് ഡി കെ യാത്ര പോകുന്നു. എങ്ങോട്ട്, എന്തിന്? ഡി കെയുടെ മേൽ ഇത്രയ്ക്ക് സ്വാധീനം ചെലുത്താൻ അവൾക്ക് കഴിഞ്ഞോ? താര പറയുന്നു, കാണും മായേച്ചി, ഡി കെയുടെ മേൽ ഏതാണ്ട് അധികാരം കിട്ടിയ തരത്തിലാ അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും സംസാരവും എല്ലാം. ചിത്ര പറയുന്നു, ദുർവാസാവിനെ കാമദേവനാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടല്ലേ അവള് നടക്കുന്നത്? അല്ലെങ്കിലും പെണ്ണിന്റെ കണ്ണീര് കൊണ്ട് വീണുപോയാ പിന്നെ ആണ് അടിമയായത് തന്നെ. മായ പറയുന്നു, അവളുടെ മന്ത്രവും മായയും ഒന്നും ഡി കെ അടിമയാക്കാൻ ശക്തിയുള്ളതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. താര പറയുന്നു, മായേച്ചി വിശ്വസിക്കണ്ട, പക്ഷെ ഇപ്പൊ സംഭവിച്ചത് എന്താ? ഡി കെയും കൊണ്ട് അവൾ എങ്ങോട്ടാ പോയത്? പോകുമ്പോൾ ഡി കെ നമ്മളോട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എവിടെ പോവാണെന്നോ എന്തിനു പോവാണെന്നോ എന്തെങ്കിലും എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മളെക്കാളും വലുത് ഡി കെക്ക് ഇപ്പൊ അവള് തന്നെയാ. ചിത്ര പറയുന്നു, പിടിച്ചു നടത്തുന്നു, ചൂടുപിടിക്കുന്നു, വാരി കൊടുക്കുന്നു, അങ്ങനെ കാഴ്ചകൾ എന്തൊക്കെയാ കണ്ടത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മായേച്ചി, അവള് വെറും മായക്കാരിയാ, ഡി കെ അവള് മായക്ക് കാണും, അതെനിക്ക് ഉറപ്പാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി മായ പറയുന്നു, മതി പ്രസംഗിച്ചത്, നീയൊക്കെ എന്താ കരുതിയത്? ഡി കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അതിനുശേഷമല്ലേ അവൾ ഈ വീട്ടിലേക്ക് വന്നത്? താര പറയുന്നു, പക്ഷേ അവളുടെ സ്ഥാനവും നമ്മുടെ സ്ഥാനവും തമ്മില് വ്യത്യാസം ഉണ്ട് മായേച്ചി. മായ പറയുന്നു, അതെ, നീ പറഞ്ഞതാ ശരി. ഡി കെ ഭർത്താവ് എന്ന നിലയില് അവൾക്ക് ഡി കെയുടെ മുറിയിൽ വരെ കടന്നു ചെല്ലാം, നമുക്കത് പറ്റില്ല. ഒന്ന് വീണു പോയപ്പോൾ ഡി കെ താങ്ങി പിടിച്ചതും വാരി കൊടുത്തതും എല്ലാം ആ ഭാര്യ എന്ന പദവിയുടെ ബലത്തിലാ. നമുക്ക് മരുമക്കൾ എന്ന സ്ഥാനമുണ്ട്, പക്ഷേ ഡി കെയുമായി ഇടപഴകാനും സംസാരിക്കാനും പരിമിതികളുണ്ട്. അവൾക്കതില്ല, ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തും സംസാരിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം ഡി കെ അവൾക്ക് മുന്നിൽ തോറ്റുപോയിന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാ, സുപ്രിയാന്റിയുടെ സ്ഥാനത്ത് ഡി കെ ഒരിക്കലും ഇവളെ കയറ്റി വെക്കില്ല. ഇപ്പൊ ഡി കെ അവളെ കൂടെ കൊണ്ടുപോയത് മറ്റെന്തോ കാര്യത്തിനാ, പക്ഷേ അതില് നമ്മൾ അറിയാത്ത എന്തോ ഗൗരവ സ്വഭാവമുണ്ട്. അത് ആ കമ്മീഷണർക്കറിയാം. അയാള് വന്നതിനു ശേഷമാ ഡി കെയും അവളും പുറത്തു പോയത്. ചിത്ര ചോദിക്കുന്നു, അതിനർത്ഥം എന്താ മായേച്ചി? അയാള് ഡി കെ കാണാൻ വന്നത് എന്തോ വിവരം കൈമാറാനല്ലേ? ഇത്ര സീരിയസ് ആയ വിഷയം എന്തായിരിക്കും? ഈ സമയത്ത് ചിത്രയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് ചിത്ര ചോദിക്കുന്നു, ഹലോ ഹലോ, ആരാ? അപ്പോൾ അയാൾ പറയുകയാണ്, കാലൻ. ചിത്ര ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? അയാൾ പറയുന്നു, കാലൻ നിന്റെ അല്ല, നിന്റെ ആങ്ങളയുടെ കാലൻ. നിന്റെ ഫോണിൽ ഞാനൊരു ചിത്രം വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോ. ചിത്ര ടെൻഷനോടുകൂടി വാട്സപ്പ് എടുത്തു നോക്കുന്നു. മായ ചോദിക്കുന്നു, എന്താ ചിത്രേ, എന്തു പറ്റി? വാട്സപ്പിലെ ഫോട്ടോ മായയെ കാണിക്കുകയാണ് ചിത്ര. അടികൊണ്ട് കിടക്കുന്ന അവിനാഷിന്റെ ഫോട്ടോ ആണത്. താരയും ആ ഫോട്ടോ കാണുന്നു. മായ ടെൻഷനോടുകൂടി പറയുന്നു, അവിനാഷ്. ചിത്ര കരഞ്ഞുകൊണ്ട് ആ അജ്ഞാതനോട് ചോദിക്കുന്നു, ഹലോ, എന്റെ ഏട്ടൻ എന്തു പറ്റി? അയാൾ പറയുന്നു, ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, ജീവൻ ബാക്കിയുണ്ട്, പക്ഷേ ഇനി അവൻ ഡി കെക്കെതിരെ കളിച്ചാൽ കൊന്നു ഞാൻ അവനെ കെട്ടിത്തൂക്കും, പറഞ്ഞേക്ക് അവനോട്. ചിത്ര ചോദിക്കുന്നു, ആരാ നിങ്ങള്? അയാൾ പറയുന്നു, അമരാവതിയുടെ ചുവരുകളിൽ ചെവിയോർത്താൽ നിനക്കെന്റെ ശബ്ദം കേൾക്കാം, എന്റെ തിരിച്ചുവരവിന് ഇനി അധികം താമസമില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ചിത്ര ഭയത്തോടുകൂടി നിൽക്കുന്നു. താര ചോദിക്കുന്നു, ആരാ ചിത്രേ, നിന്റെ ഏട്ടൻ എന്തു പറ്റി? മായ പറയുന്നു, അവിനാഷിനെ ആരോ ഉപദ്രവിച്ച ഫോട്ടോ അല്ലേ അത്? അയാൾ എന്താ പറഞ്ഞത്? ചിത്ര പറയുന്നു, അയാൾ എന്റെ ഏട്ടനെ കൊല്ലുമെന്നാ പറഞ്ഞത്. മായ ചോദിക്കുന്നു, എന്തിന്? നീ അത് ചോദിച്ചില്ലേ? ചിത്ര പറയുന്നു, അല്ല, അതെനിക്ക് അറിയില്ല മായേച്ചി. താര പറയുന്നു, നീ ഏട്ടനെ ഒന്ന് വിളിച്ചേ, വിളിക്ക്. ചിത്ര അവിനാഷിനെ ഫോണിലേക്ക് വിളിക്കുന്നു. ചിത്ര പറയുന്നു, ഷേ, ഫോൺ സ്വിച്ച് ഓഫാ. മായ ചോദിക്കുന്നു, അയാൾ വേറെ എന്തൊക്കെയാ പറഞ്ഞത്? ചിത്ര പറയുന്നു, അമരാവതിയുടെ ചുവരുകളിൽ ചെവിയോർത്താൽ അയാളുടെ ശബ്ദം കേൾക്കാമെന്ന്, അയാൾ തിരിച്ചു വരുമെന്ന്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് മായ. ചിത്ര ചോദിക്കുന്നു, എന്താ മായേച്ചി, അയാൾ ആരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? മായ പറയുന്നു, ഇല്ല, നിന്റെ ഏട്ടന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. മായ മനസ്സിൽ പറയുന്നു, ഈശ്വര, എരിഞ്ഞടങ്ങിയെന്ന് കരുതിയതൊക്കെ വീണ്ടും കത്തി ജ്വലിക്കാൻ പോകുകയാണോ? അമരാവതിയിലേക്ക് ഇനിയും ഭയത്തിന്റെ ആ നാളുകൾ തിരിച്ചു വരുമോ? അങ്ങനെ ഭയന്ന് നിൽക്കുകയാണ് മായ. തുടർന്ന് ഡി കെയും ജ്യോതിയും കാറിൽ അമരാവതിയിലേക്ക്
മടങ്ങി വരുന്നു. ഡികെയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജ്യോതി അകത്തേക്ക് കയറി വരികയാണ്. മായയും താരയും ചിത്രയും അവിടേക്ക് ചെല്ലുന്നു. മരുമക്കളെ കണ്ട് ഡികെ ജ്യോതിയോട് പറയുന്നു, മതി ഞാൻ നടന്നോളാം. അങ്ങനെ പതിയെ ഡികെ അകത്തേക്ക് പോകുന്നു. ചിത്ര ചോദിക്കുന്നു, എവിടെയായിരുന്നു രണ്ടുപേരും കൂടി? താര ചോദിക്കുന്നു, ഡികെ പാട്ടിലാക്കി, നീ എവിടേക്കാ പോയത്? ചിത്ര ചോദിക്കുന്നു, എടി ആ കമ്മീഷണർ എന്തിനാ വന്നത്? ജ്യോതി ഒന്നും മിണ്ടാതെ അവിടെ വന്ന് പോകാൻ തുടങ്ങുന്നു. ജ്യോതിയെ തടഞ്ഞുകൊണ്ട് ചിത്ര പറയുകയാണ്, പറയടി അയാളുടെ കൂടെ നിങ്ങൾ എവിടേക്കാ പോയത്? ജ്യോതി പറയുന്നു, നിന്റെ ആങ്ങളെ ഒന്ന് കാണാൻ. മായ ചോദിക്കുന്നു, നീ എന്തിനാ ഇവളുടെ ആങ്ങളെ കാണാൻ പോകുന്നത്? ജ്യോതി പറയുന്നു, അവനൊരു കല്യാണം ആലോചിക്കാൻ. താര ചോദിക്കുന്നു, ഇവളെന്താ പിച്ചുംപേയും പറയുന്നോ? അതോ നമ്മളെ കളിയാക്കുകയാണോ? ജ്യോതി പറയുന്നു, എന്റെ പൊന്നു മരുമക്കളെ, ഞാൻ നിങ്ങളെ കളിയാക്കിയതോ ഭ്രാന്ത് പറഞ്ഞതോ ഒന്നുമല്ല, സത്യം പറഞ്ഞതാ. സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ തന്നെ അവന് വേറൊരു കല്യാണം കഴിക്കണമെന്ന് കലശലായ മോഹം, അതൊന്ന് ആലോചിക്കാൻ തന്നെയടി നിന്റെ ആങ്ങളെ കാണാൻ പോയത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ചിത്ര ഓർക്കുന്നു അവിനാഷിന് അടി കിട്ടിയത്. തുടർന്ന് ജ്യോതി പറയുന്നു, പക്ഷേ ഞങ്ങൾ നിന്റെ ആങ്ങളെ കാണാൻ ചെന്നപ്പോൾ അവനെ ആരാണ്ടടിച്ച് പഞ്ചറാക്കി ഇട്ടേക്കുന്നു. ജ്യോതിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചിത്ര ചോദിക്കുന്നു, അയ്യോ സത്യമാണോ നീ പറയുന്നത്? എന്റെ ഏട്ടൻ എന്താ പറ്റിയത്? ചിത്രയുടെ കൈ മാറ്റിയിട്ട് ജ്യോതി പറയുന്നു, ചെന്ന് അന്വേഷിച്ചു നോക്ക്, പുന്നാര പെങ്ങളല്ലേ, ആരാ എന്തിനാ ഇങ്ങനെ തല്ലിയെന്നൊക്കെ ഒന്ന് അന്വേഷിക്ക്. മായ ചോദിക്കുന്നു, അവിനാഷിന് അപകടം പറ്റിയതിന് നിനക്ക് എന്തിനാടി ഇത്ര സന്തോഷം? ജ്യോതി പറയുന്നു, അയ്യോ എന്റെ സന്തോഷത്തിന്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇനിയെങ്കിലും നിന്റെ ആങ്ങളയോട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയ, ഇല്ലെങ്കിൽ അധികകാലം അവൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരില്ല. ഇതുപോലെ ആരുടെയെങ്കിലും കൈക്ക് തീരും അവൻ. താര പറയുന്നു, നീ ഈ പറയുന്നത് കേട്ടാൽ അയാള് നിന്നെ എന്തോ ദ്രോഹിച്ചതുപോലെ ഉണ്ടല്ലോ. ജ്യോതി പറയുന്നു, എന്നെയല്ല ഡികെ, ഈ അമരാവതി വീടിനെ, ഈ വീടിന്റെ സന്തോഷങ്ങളെ എല്ലാം അവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. മായ ചോദിക്കുന്നു, ആരെയും കിട്ടാതായപ്പോൾ അവനെ നീ ശത്രുവാക്കിയോ? ജ്യോതി പറയുന്നു, അവൻ ശത്രു തന്നെയാ, എന്റെ മാത്രമല്ല ഈ വീടിന്റെ പൊതുശത്രു. അവനു മാത്രമല്ല ജയരാമനും കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മരുമക്കൾ. ജ്യോതി പറയുന്നു, രണ്ടുപേരും കൂടി ഇല്ലാത്ത ഒരു കേസിൽ പ്രതിയാക്കി ഡികെയെ ചതിച്ചു, ജയിലിലാക്കി. ഇന്നുവരെ അമരാവതിയിലെ ഒരാളും ഇതുപോലെ അപമാനിക്കപ്പെട്ടിട്ടില്ല, കുറ്റവാളിയായിട്ട് ജയിലിലും പോയിട്ടില്ല. ഉണ്ടോ ആ നാണക്കേടെല്ലാം കൂടി നിന്റെ ആങ്ങളെയും ജയരാമനും ചേർന്ന് ഡികെയുടെ തലയിൽ കെട്ടിവെച്ചു, അതിന്റെ ശിക്ഷയാ ഇപ്പൊ രണ്ടുപേർക്കും കിട്ടിയത്. മായ പറയുന്നു, നിർത്തടി, അനാവശ്യം പറയുന്നോ? ജയരാമന്റെ ഏജന്റ് ആയിട്ട് ഈ വീട്ടിൽ നിന്ന് തെളിവുണ്ടാക്കാൻ ശ്രമിച്ചത് നീയാ. എന്നിട്ട് സുപ്രിയാന്റിയുടെ മരണമൊഴി റെക്കോർഡ് ചെയ്ത ടേപ്പും നീ ജയരാമൻ എടുത്തു കൊടുത്തു. ജ്യോതി പറയുന്നു, നോ ഞാനല്ല അത് എടുത്തു കൊടുത്തത്, ജയരാമൻ ഇവിടെ നിന്ന് കണ്ടെടുത്ത ടേപ്പാണത്. പക്ഷേ അതിൽ അന്ന് കേട്ട ശബ്ദം ഈ ടേപ്പിൽ കേട്ടതായിരുന്നില്ല, അത് കൃത്രിമമായി ഉണ്ടാക്കിയതാ. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ വീട്ടിനകത്തുള്ള ഒരാളുടെ സഹായം തീർച്ചയായും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതാരാണെന്ന് അധികം താമസിക്കാതെ ഞങ്ങൾ കണ്ടുപിടിക്കും. താര ചോദിക്കുന്നു, ഞങ്ങളോ? ആരായി ഞങ്ങൾ? ജ്യോതി പറയുന്നു, ഞാനും ഡികെയും. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മരുമക്കൾ. ജ്യോതി പറയുന്നു, അതെ ഭാര്യയും ഭർത്താവും തമ്മില് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒരു അപകടം വന്നാൽ പരസ്പരം അവർക്കത് താങ്ങാൻ പറ്റില്ല. ഭാര്യയുടെ അഭിമാനം രക്ഷിക്കേണ്ടത് ഭർത്താവിന്റെയും ഭർത്താവിന്റെ രക്ഷ ഭാര്യയുടെയും കടമയായി കരുതും. ഞാൻ നിരപരാധിയാണെന്ന് ഇതിനകം എന്റെ ഭർത്താവിന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ആരാന്റെ കയ്യിൽ നിന്നും തല്ലുകൊണ്ട് റൊട്ടിയായി പോയ നിന്റെ ആങ്ങളെ കാണാൻ ഡികെയും ഞാനും കൂടി ഒരുമിച്ച് പോയത്. ചിത്രയുടെ നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, അതെ ഇനി കളിച്ചാൽ അവന്റെ ജീവൻ പോലും ബാക്കി ഉണ്ടാകില്ലെന്ന് പറഞ്ഞേക്ക് അവനോട്. അങ്ങനെ ദേഷ്യത്തോടുകൂടി മരുമക്കളെ ഒന്ന് നോക്കിയിട്ട് ജ്യോതി അകത്തേക്ക് പോകുന്നു. മായ ചോദിക്കുന്നു, ചിത്രേ ഇവൾ എന്തൊക്കെയായി പറയുന്നത്? വേഗം അവിനാഷിനെ വിളിക്ക്. താര ചോദിക്കുന്നു, അവള് പറഞ്ഞത് ശരിയാണോ മായേച്ചി? അവിനാഷും ജയരാമനും ചേർന്ന് ഡികെ കുടുക്കിയതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചിത്രേ നീ വേഗം ഏട്ടനെ വിളിക്ക്. ചിത്ര പറയുന്നു, വിളിച്ചാ പോരെ താരേച്ചി, നേരിട്ട് തന്നെ പോയി കാണണം. ഇവൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോന്ന് എനിക്ക് നേരിട്ട് ചോദിക്കണം. മായ പറയുന്നു, ഇതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ട്. നേരത്തെ നിനക്ക് വന്ന ആ ഫോൺ കോൾ അതിലും ഈ ഭീഷണി തന്നെയല്ലേ പറഞ്ഞത്? ഇവൾ ഈ പറഞ്ഞതും ആ ഫോൺ കോളും തമ്മില് കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. അവിനാഷിനെയും ജയരാമനെയും കൈവച്ചവര് ആരായാലും അത് ഡികെ അറിയാതെ നടക്കില്ല, അത് ഉറപ്പാ. അങ്ങനെ മായ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യ ജ്യോതിയോട് ചോദിക്കുന്നു, നീ പറഞ്ഞത് സത്യമാണോ ജ്യോതി? ജ്യോതി പറയുന്നു, അതെ അവിനാഷിനെ ഉപദ്രവിച്ചവരാരായാലും അവര് ചെയ്തതൊരു നല്ല പ്രവൃത്തിയാ. സൂര്യ ചോദിക്കുന്നു, അപ്പൊ ചെയ്യുന്നതിനൊക്കെ ശിക്ഷ ഉടനെ കിട്ടും അല്ലേ ജ്യോതി? ജ്യോതി പറയുന്നു, പിന്നല്ലാതെ, ദൈവത്തിന്റെ അടുത്തും ഇപ്പൊ ഓൺലൈൻ പരിപാടിയാണ് മോളെ. ഇവിടെ ചെയ്യുന്ന പണിക്കുള്ള കൂലി പുള്ളി ഉടനെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. സൂര്യ പറയുന്നു, സ്വന്തം ഭർത്താവിന് അപകടം പറ്റിയെന്നറിയുമ്പോൾ സാധാരണ ഭാര്യമാർക്കാണെങ്കിൽ സങ്കടമൊക്കെ വരും. എത്രയായാലും ഭർത്താവല്ലേ, പക്ഷേ എനിക്കിപ്പോ തോന്നുന്നത് ഒരാശ്വാസമാ. എന്നോട് ചെയ്തത് പോട്ടെ, ഡികെ ജയിലിൽ കയറ്റാൻ ജയരാമന് സഹായം
അഭിപ്രായം നൽകിയത്. അയാള് തന്നെയാ പ്രിയെ അയാൾക്ക് കിട്ടാത്തതിന് പിന്നിൽ ഡി കെ ആണെന്ന് അവിനാഷിന് നല്ലതുപോലെ അറിയാം. ജ്യോതി പറയുന്നു, ഡി കെ ജയിലിൽ കയറ്റിയ ആ അവസരത്തിൽ ആരും അറിയാതെ പ്രിയെ രഹസ്യ വിവാഹം കഴിക്കാമെന്ന് അവൻ കരുതി. ഡി കെക്ക് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് അവൻ വിചാരിച്ചു കാണില്ല. സൂര്യ ചോദിക്കുന്നു, എന്നാലും അവിനാഷിനെ ആക്രമിച്ചത് ആരായിരിക്കും? അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന അവൻ പറഞ്ഞോ? ജ്യോതി പറയുന്നു, ഒരു പെണ്ണാണെന്ന കമ്മീഷണർ പറഞ്ഞത്. സൂര്യ ചോദിക്കുന്നു, പെണ്ണോ? അവിനാഷിനോട് നിങ്ങൾ അതേക്കുറിച്ച് ചോദിച്ചില്ലേ? ജ്യോതി പറയുന്നു, അവനും ഒരു അമ്പരപ്പിലാ ഇപ്പോൾ. ആരാണ് ഇത് ചെയ്തതെന്ന് അവിനാഷിനും പിടികിട്ടിയിട്ടൊന്നുമില്ല. ഒരു പക്ഷേ ഇതുപോലെ അവൻ ചതിച്ച സ്ത്രീകളിൽ ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും അവന് കണക്കിന് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്തത് ആരായാലും അവർക്കതിന് തക്കതായ ഒരു കാരണമുണ്ടാകും. സൂര്യ സംശയത്തോടുകൂടി മനസ്സിൽ പറയുന്നു, എന്നാലും ആരാ അങ്ങനെ ഒരു സ്ത്രീ? പിന്നീട് കാണിക്കുന്നത് രാത്രി ഡി കെ സുപ്രിയയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് ജ്യോതി കാണുകയാണ്. ജ്യോതി മനസ്സിൽ പറയുന്നു, ഈ സമയത്ത് എന്തിനാ ഡി കെ സുപ്രിയയുടെ റൂമിൽ കയറിയത്? എന്തോ ഒരു രഹസ്യം ഈ മുറിയിൽ ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ ജ്യോതി ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഇടുകയാണ്. ജ്യോതി റൂമിന് ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. പെട്ടെന്ന് ജ്യോതിയുടെ കാല് ഒരു ചെറിയ ബോളിൽ തട്ടുന്നു. ആ ബോള് ഒരു കബോർഡിന്റെ അരികിലേക്ക് പോകുന്നു. ജ്യോതി സംശയത്തോടുകൂടി ആ ബോള് തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് ആ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു ബാഗ് എടുക്കുന്നു. ബാഗ് തുറന്ന് നോക്കുന്ന ജ്യോതി ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി ആ ബാഗ് അടയ്ക്കുകയും ചെയ്യുന്നു ജ്യോതി. ശേഷം ആ ബാഗുമായി ബെഡ്റൂമിലേക്ക് വരികയാണ്. ഡി കെയുടെ മുന്നിലേക്ക് ആ ബാഗ് വെക്കുന്നു. ഡി കെ ജ്യോതിയെ നോക്കുന്നു. ബാഗിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇടുകയാണ് ജ്യോതി. അതിൽ കുറെ ഡ്രസ്സുകളുണ്ട്. ജ്യോതി ചോദിക്കുന്നു, ആരുടെയാ ഇതൊക്കെ? ഡി കെ ചോദിക്കുന്നു, ഇത് എവിടുന്നാ നീ എടുത്തത്? ജ്യോതി പറയുന്നു, സുപ്രിയയുടെ മുറിയിൽ നിന്ന്. ഡി കെ ചോദിക്കുന്നു, ആരു പറഞ്ഞു നിന്നോടാ മുറിയിൽ കയറാൻ? ഈ വീട്ടിൽ പലയിടത്തും ഇതുപോലെ പലതും കാണും. അതൊക്കെ നിരത്തി വെച്ച് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയല്ല എന്റെ ജോലി. ഇത് കേട്ട് ജ്യോതി പറയുന്നു, എന്റെ പൊന്നു ഹിറ്റ്ലറെ, ഞാൻ നിങ്ങൾക്ക് പരീക്ഷ നടത്താൻ വന്ന ക്ലാസ് ടീച്ചർ അല്ല, നിങ്ങളുടെ ഭാര്യ. ഈ വീടിന്റെ മരുമകൾ പഴയ ഭാര്യയുടെ മുറിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ആ മുറിക്കകത്ത് എന്തോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇത്തരം ടീഷർട്ടുകളോ ജീൻസോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലോ. സത്യത്തിൽ ആ മുറി സുപ്രിയയുടേത് തന്നെയാണോ? ഡി കെ ദേഷ്യത്തോടുകൂടി പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്. ഇത് കേട്ട് സംശയത്തോടുകൂടി ഡി കെ നോക്കുന്ന ജ്യോതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.